നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീട്ടിലേക്ക് കടക്കാൻ നിവൃത്തിയില്ലാതെ വിധിയുടെ വെല്ലുവിളികളായി ഒരു കുടുംബം. സംഭവസ്ഥലം നേരിട്ട് സന്ദർശനം നടത്തിയ MLA ഗീതാ ഗോപി സഹായം എത്തിക്കാമെന്നേറ്റു. എടത്തിരുത്തി പുലരി പുരുഷ സഹായ സംഘം മധുരം പിള്ളിയിൽ ഒരേക്കർ സ്ഥലത്ത് വിളയിച്ചെടുത്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ തൃപ്പുത്തരി ഭക്തി സാന്ദ്രം. വാർത്തകൾ വിശദമായി. വിധി ക്രൂരമായി പെരുമാറിയ കുടുംബത്തിന് 25 വർഷമായി വഴികൂടി ഇല്ലാതായതോടെ ഇവരുടെ കഷ്ടതകൾ അറിയാൻ ഗീതാഗോപി MLA സ്ഥലം സന്ദർശിച്ചു. തൽക്കുളം പഞ്ചായത്ത് 2 വാർഡ് തമ്പാൻകടവ് വളപ്പറമ്പ് പരിസരത്ത് കാര്യാട്ട് കൃഷ്ണന്റെ വീടാണ് MLA ഗീതാഗോപി സന്ദർശിച്ചത്. എന്നെ കാത്ത് MLA ഓഫീസിൽ കാത്തിരുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ ഈ വിഷയം നേരിട്ട് കാണാൻ തന്നെയാണ് ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നത്. വളരെ വളരെ വേദനാകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. ഏകദേശം 30 പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ കോളനി തത്വത്തിൽ ഗവൺമെന്റും ജില്ലാ പഞ്ചായത്തും SCDO ജില്ലയിലെ വികസന പട്ടികജാതി സംവിധാനത്തിലും ഇതൊരു അംഗീകൃത കോളനിയാക്കി മാറ്റണമെന്നാണ് എനിക്ക് ആദ്യം തന്നെ ഇവിടെ പറയാനുള്ളത്. ആ രീതിയിൽ അംഗീകരിക്കുക, നയപരമായ ഗവൺമെന്റ് സംവിധാനത്തിൽ പട്ടികജാതി വികസന ഫണ്ട് എക്സ്പെൻഡിച്ചർ ആക്കുന്നതിനുള്ള ഗവൺമെന്റ് നോംസ് അനുസരിച്ച് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷത്തെ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ 1 കോടി രൂപയാണ് MLA വരുന്ന വികസന പ്രാദേശിക ഫണ്ട്. ആ 1 കോടി രൂപയിൽ നിന്ന് ഈ മേഖലയ്ക്കുള്ള റോഡ് വികസനത്തിനും കുടിവെള്ള സംവിധാനത്തിനും എത്ര കണ്ട് ഫണ്ട് ഇതിന് വരുമെന്ന് ഒരു റാൻഡം ചെക്കും ഡീറ്റെയിൽ എസ്റ്റിമേറ്റും പട്ടികജാതി SCDO ഓഫീസിൽ നിന്നുള്ള പരിശോധനയും റിപ്പോർട്ടും നൽകിയതിനു ശേഷം അടിയന്തരമായി തന്നെ ഏപ്രിൽ മാസത്തിന് ശേഷം, പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങളുടെ ഫണ്ട് വരിക, അതിനുശേഷം എത്രയും പെട്ടെന്ന് 1 വർഷത്തിനുള്ളിൽ ഈ കോളനിയുടെ റോഡും ഗതാഗത സൗകര്യത്തിന് അപ്പുറം നടക്കാനുള്ള ഒരു സംവിധാനമാക്കി കൊടുക്കാൻ ഈ വാർഡിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ പ്രദേശത്തും ഈ കോളനി താമസിക്കുന്ന നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ഈ നിർദ്ദേശവും നിങ്ങൾ ഏൽപ്പിച്ച ദൌത്യം ഏറ്റെടുക്കും, അതിനായിരിക്കണം ഇനി നമ്മുടെ പരിശ്രമമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കോളനിയുടെ എല്ലാ നവീകരണ പ്രവർത്തനം, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പട്ടികജാതി വിഭാഗക്കാർ താമസിക്കുന്ന മേഖല എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി റോഡും വെളിച്ചവും കുടിവെള്ളം പാർപ്പിട സൗകര്യം ഇത് ഒരുക്കുന്നതിലാണ് പ്രധാനമായി ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നത്. ആ കഴിഞ്ഞ 25 വർഷമായി ഇവർ തോട്ടിലൂടെ കടന്നാണ് വീട്ടിൽ എത്തുന്നത്. വർഷക്കാലത്ത് വെള്ളം വരുമ്പോൾ മറ്റു മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോഴും ഇതിലൂടെ വേണം ഇവർക്ക് നടന്ന് വീട്ടിലെത്താൻ. 85 വയസ്സുള്ള കുടുംബനാഥൻ കൃഷ്ണൻ അന്ധത അനുഭവിക്കുന്ന ആളാണ്. ഭാര്യ തങ്കമണി മാറാ രോഗത്തിന് അടിമപ്പെട്ട ആളും ഇവരുടെ മകൻ മനോജ് മാനസിക വെല്ലുവിളി നേരിടുന്നയാളും മരുമകൾ വാസന്തി വികലാംഗയുമാണ്. കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ ചില തൽപരകക്ഷികളുടെ സ്വാർത്ഥത മൂലം ആ ഫണ്ടിൽ അക്സായി പോവുകയാണ്. അവര് 2-3 ആൾക്കാർ പറഞ്ഞ ഇതിൽ കൂടെ സ്ലാബ് ഇടാൻ തീർച്ചയായിട്ടും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഫസ്റ്റ് ഗ്രേഡ് പാസ്സായി വന്നതാണ്. അങ്ങനെയാണ് പിന്നെ ആ ഫണ്ടിൽ അക്സായി പോയത്. അല്ല, നമ്മൾ ശ്രമിക്കാതല്ല. പിന്നെ ഇവിടെ വെച്ചാല് 10-30 SC വീട്ടുകാരാണ് താമസിക്കുന്നത്. ഒരു അംഗീകൃത SC കോളനി ആയിട്ട് പ്രദേശത്ത് അംഗീകരിച്ചിട്ടില്ല. എന്തെങ്കിലും ഫണ്ട് കിട്ടുമ്പോൾ അംഗീകൃത കോളനികൾക്ക് മാത്രമാണ് കൂടുതലായിട്ട് കിട്ടുക. ഇവിടെ 10-15 ഉള്ള ഇവരുടെ മറ്റൊരു മകൻ മഹേഷിന്റെ മാത്രം വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞുകൂടുന്നത്. MLA കൂടാതെ വാർഡ് അംഗം സുന്ദരേശൻ, പ്രമീള സുദർശനൻ, CPI LC സെക്രട്ടറി KR സീത, CPM നേതാവ് CK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും ഇവരുടെ വീടും വഴിയും സന്ദർശിച്ചു. ബ്ലോക്ക് ഫണ്ടുകളും പ്രതിപക്ഷ കക്ഷികളുടെ വാർഡുകളിലേക്കൊന്നും കൊടുക്കാത്ത ഒരു ഒരു അപഹാസ്യമായ രീതിയിലാണ് തലക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് പോക്ക്. പ്രതിപക്ഷ കക്ഷികളുടെ 1 വാർഡുകളിലേക്കും ജില്ലാ പഞ്ചായത്തിന്റെയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുകളുടെ SC കോളനികൾക്ക് അർഹതമായതൊന്നും കൊടുക്കാതെ കൊണ്ട് ഭരണകക്ഷി സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് സ്വാധീനമുള്ള കോളനികളിൽ മാത്രം ചെലവിട്ടുകൊണ്ട് വെറുതെ വെള്ളത്തിൽ വരമാതിരി ചില വാർഡുകളിൽ ചില കോളനികളിൽ വെറുതെ പൈസ ലാപ്സാക്കി കളയുന്ന ഒരു രീതിയാണ് തളിക്കുളം പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രതിപക്ഷത്തിന്റെ ഇപ്പോൾ CPM ആയാലും ശരി, വിമത CPM ആയാലും ശരി, BJP ആയാലും ശരി, BJP ഇപ്പോൾ 1st വാർഡിൽ വെച്ചാൽ ഒരു പട്ടികജാതി
colonii le cuțitele. Mai de două mările pătejari colonii, dacă jeri gurile pătejari cuțitele cuțitele, ani vreți cu reward fundurile, panjaiatinte, jilă panjaiatinte, ani jeri bloc panjaiatinte, ani meritaunde ani. Ba, numărul ML care ne pătele engil, ide panjaiatinte conțe jilă panjaiatinte conțe bloc panjaiatinte cei iau conțe fundul conțe cei iau conțe un colonii ani. Pătre, numărul talculăm panjaiatinte prosrende, cei la reacție talperende le-ar fi conțe, avere baricând pătele வாடுகளும் மாத்திரம் ஃபண்டுகள் செலவழிக்கின்ற ரீதியான தலை கொடுத்து நடந்துக்கின. இது വളരെ அவகாசியமான. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും. മാത്രമല്ല ഇതിനെ കണ്ണുറക്കണമെന്ന് പ്രത്യേകിച്ച് ഈ ഭാഗം ഇതിന്റെ കോട്ടം ബഹുമാനപ്പെട്ട എംഎൽഎ രാഷ്ട്രീയ പ്രേരിതമായി അല്ലാതെ ഈ മണ്ഡലത്തിനെ നോക്കുന്ന എംഎൽഎ ഈ വാർഡിനെ ഈ വാർഡിലെ കോളനി എംഎൽഎ രാഷ്ട്രീയ പ്രേരിതമല്ലാതെ കൊണ്ട് ഈ വാർഡിലേക്ക് വേണ്ടപ്പെട്ട ഫണ്ട് കൊടുക്കുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കുന്നു. തോട്ടിലൂടെ സ്ലാബ് നിർമ്മിച്ച് നൽകി ഇവരുടെ വഴി പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുമെന്ന് എംഎൽഎ ഗീതാ ഗോപി പറഞ്ഞു. പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് എംഎൽഎയുടെ ഈ വർഷത്തെ പ്രാദേശിക ഫണ്ടിൽ നിന്ന് ഈ റോഡിനും ഈ വികസനത്തിന് വേണ്ടി എത്ര കണ്ട് ഫണ്ട് വരുന്നോ ആ ഫണ്ട് വിനിയോഗിക്കാൻ തയ്യാറാണ് എന്ന് വാർഡ് മെമ്പറായിട്ടുള്ള പ്രമിള ചേച്ചിക്ക് ഇപ്പൊ തന്നെ ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ. വാർഡ് മെമ്പറേയും ഇവിടുത്തെ ജനങ്ങളുടെയും എല്ലാവരുടെയും കെട്ടുറപ്പോട് കൂടി നമുക്ക് മുന്നോട്ട് പോകണം. അതിനായിരിക്കും ഇന്നത്തെ സന്ദർശനമെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഇത് വെറും വാക്കല്ല, പ്രവർത്തിച്ച് തന്നെ ഞാൻ ഈ പ്രവർത്തനം ഏറ്റെടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പു നൽകുന്നു. എടത്തിരുത്തി പുലരി പുരുഷ സഹായ സംഘം മധുരംപിള്ളിയിൽ ഒരേക്കർ സ്ഥലത്ത് വിളയിച്ച നെൽകൃഷിയുടെ വിളവെടുപ്പ് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എംഎൽഎ നിർവഹിച്ചു. ഇവിടെ പച്ചക്കറി വാഴ പുള്ളി അങ്ങനെ പല പരിപാടികൾ നടത്തിയ കൂട്ടത്തിൽ ഇങ്ങനെ നെൽകൃഷിയും കൂടി നടത്തി ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്ത് നെൽകൃഷി പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി കുത്തുവാക്കിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് തയ്യാറായതിന്റെ ഈ 11-ാം തീയതി 2 മണിക്ക് മുൻപ് അതിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സതീഷ് അധ്യക്ഷനായി. കൃഷിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകിയ മാണിയത്ത് ഭാസ്കരനെ ചടങ്ങിൽ ആദരിച്ചു. വാസന്തി തിലകൻ, കെ ആർ ഹരി, രത്നചന്ദ്രൻ, പി എസ് ഷാഫി, എം ജി ചന്ദ്രൻ, എ കെ ജമാൽ, കെ എം മധുസൂദനൻ, കെ രാജേന്ദ്രൻ, കൃഷി ഓഫീസർ മുഹമ്മദ് ഇസ്മയിൽ, സംഘം പ്രസിഡന്റ് സുഗുണൻ അടിപ്പറമ്പിൽ, സെക്രട്ടറി വിപിനൻ അടിപ്പറമ്പിൽ തുടങ്ങിയവരും സംസാരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി അന്തിക്കാട് ബ്ലോക്ക് ഓഫീസ് സ്റ്റേജിൽ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. തിരുവാതിരക്കളി, ഗിത്താർ വായന തുടങ്ങിയ മത്സരങ്ങൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചു. ൾ